പപ്പാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചേമ്പുന്താൾ കൊണ്ട് പച്ചടി. രണ്ട് ചേമ്പുന്താൾ തൊലി കളഞ്ഞ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ചേർത്തിട്ടില്ല, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ശകലം മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, ഉപ്പ് വേണം, പച്ചമുളക് വേണം, ശകലം പുളി. പുളി നമുക്ക് ചേമ്പുന്താൾ പച്ചടിക്ക് പച്ചമുളക് വേണം, കുറച്ച് പിഴുപുളി വേണം, കടുക് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, കറിവേപ്പില ഒക്കെ ചേർക്കണം. നമുക്ക് ആദ്യമായിട്ട് ചേമ്പുന്താളിൻ്റെ അകത്ത് പച്ചമുളക് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാം. ചില ഉപ്പിടുക, ഉപ്പിട്ട് കൊടുക്കുക, അല്പം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം, വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചാണ് വേവിക്കാം. ചേമ്പുന്താൾ തിളയ്ക്കുന്നുണ്ട്, നമുക്ക് പച്ചമുളക് കറി അങ്ങോട്ട് ഇടാം. പച്ചമുളക് കറി ഇട്ടേച്ച് നമുക്ക് കുറച്ച് പിഴുപുളി, പിഴുപുളി ഇതണ്ട് പിഴുപുളി ചേർക്കുക. നമ്മളിതിന് തൈര് ചേർക്കുന്നില്ല, അതിനീ പിഴുപുളി മാത്രമല്ല ചേർക്കുന്നത്. നമ്മൾ പിഴുപുളി ചേർത്ത് അതിൻ്റെ അകത്ത് ഈ ചേമ്പുന്താൾ വേവുക. നമ്മൾ ചേമ്പുന്താൾ വെന്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. പുളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി, പുളിയും ചേർത്ത് അത് വെന്തു. തീ കുറയ്ക്കാം. തീ കുറച്ചിട്ട് നമ്മൾ തേങ്ങായും ജീരകവും മാത്രം നന്നായിട്ട് അരച്ചിടുക. തേങ്ങായും ജീരകവും മാത്രം ഈ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർക്കാതെ ഉണ്ടാക്കുന്ന പച്ചടിയായത് അരപ്പൊന്ന് തിളയ്ക്കണം. ായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റാം, കടുക് കുറക്കണം. ഇതിന് പിന്നെ കടുക്, പച്ചക്കടുക് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ചേർക്കുമ്പോൾ ചൂടോടെ ചേർക്കാം, ഇതൊന്ന് താണുക്കട്ടെ, ശകലം താണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കടുക് കുറക്കാം. എണ്ണ ചൂടായി, നമ്മൾ കുറച്ച് കടുക് ഇടുക. കടുക് കൂട്ടിയിട്ടുണ്ട്, നമുക്ക് മുളകിടാം. മുളകിടാം, കറിവേപ്പില. തീ ഓഫാക്കി നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ശകലം കടുക് ചതച്ച്, കടുക് ചതച്ചത് ചേർക്കാം. പച്ചടിയുടെ സ്വാദ് പച്ചക്കടുക് ചേർക്കുന്നതാണ്. അത് നമ്മൾ ചേർത്തു. ശകലം പച്ചക്കടുക് ചതച്ചത് ചേർത്ത് ചേർത്ത് നമുക്കൊന്ന് ഉളക്കി കൊടുക്കാം. ഇനി ഈ കടുക് വറുക്കാം, നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പുന്താൾ പച്ചടി റെഡിയായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് വേറൊരു ഡിഷുമായിട്ട് പരിചയപ്പെടാം.